മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബി ജെ പിക്ക് നാണക്കേടായി കോടയാരോപണം. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് തവടയെ പണവുമായി ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ തടഞ്ഞുവച്ചു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വീരാറെസ്റ്റിലെ വിവാന്ത ഹോട്ടലിൽ ഉച്ചയോടെ നടന്നത് വൻ നാടകീയ സംഭവങ്ങൾ. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് തവടയെ പ്രാദേശിക പാർട്ടിയായ ബി ബി എയുടെ പ്രവർത്തകർ ഇരച്ചെത്തി വളഞ്ഞു. ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകൾ എടുത്ത് ഉയർത്തിക്കാട്ടി. ബി ബി എ അധ്യക്ഷൻ ഹിതേന്ദ്ര താക്കൂറും മകൻ ഷിതിജ് താക്കൂറും തവടയുടെ പക്കൽ നിന്ന് കിട്ടിയതെന്ന് ആരോപിച്ച് രണ്ടു ഡയറികൾ തുറന്നു കാണിച്ചു. 15 കോടി പലർക്കായും നൽകാനുണ്ടെന്നും ആ വിവരങ്ങളാണ് ഡയറിയിലുള്ളതെന്നും ആരോപിച്ചു. 5 കോടിയാണ് ഹോട്ടലിൽ എത്തിയതെന്നും ഹിതേന്ദ്ര താക്കൂർ പറഞ്ഞു. അതിനിടെ ബി ജെ പി പ്രവർത്തകരും ബി ബി എ പ്രവർത്തകരും ഏറ്റുമുട്ടി. പിന്നാലെ വിനോദ് തവടയെ നടുവിലിരുത്തി ബി ബി എ നേതാക്കളുടെ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ മാത്രമാണ് വന്നതെന്നും ആരോപണങ്ങൾ ശരിയല്ലെന്നും വിനോദ് തവടെ വാദിക്കുന്നു. അന്വേഷണം നടക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തു. വിനോദ് തവടയുടെ വാഹനങ്ങളും മുറിയും പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണ് ബി ബി എ നേതാക്കൾ ചെയ്തതെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ പരിഹാസം. സർക്കാരുകളെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ ബി ജെ പി നടപ്പാക്കുന്ന നോട്ട് ജിഹാദാണ് പുറത്തായതെന്ന് ഉദ്ധവ് താക്കറെയും പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ നിർണായകമായ പല തന്ത്രങ്ങൾ മെനയുന്നതിന് പിന്നിലും വിനോദ് തവടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിനോദ് തവടെ ഇപ്പോൾ വന്നുവിട്ടിരിക്കുന്ന വിവാദം അത് ബി ജെ പിക്ക് ഉണ്ടാക്കാവുന്ന ക്ഷീണം ഒരുപക്ഷേ വലുതാവാം. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ 24.